നമസ്കാരം. ഈ വിഷുപുലരിയിൽ താനൂർ സ്വദേശി ശശികുമാർ കണികണ്ടുണരുമ്പോൾ ആ വിഷുക്കണിക്ക് ചില സവിശേഷതകൾ കൂടിയുണ്ട്. വർഷങ്ങളായി റമദാൻ വ്രതം എടുക്കുന്ന ശശികുമാർ ഇത്തവണ നോമ്പെടുത്താണ് വിഷുവിനെ വരവേറ്റത്. ശശികുമാറിന്റെ റംസാൻ കാലത്തെ വിഷു ആഘോഷത്തിന്റെ വിശേഷങ്ങൾ കാണാം. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി എല്ലാ റമദാൻ മാസത്തിലും നോമ്പെടുക്കാറുള്ള ശശികുമാർ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. താനൂരിലെ പൊതുപ്രവർത്തകനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താനൂർ മണ്ഡലം പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായ VP ശശികുമാർ ഇത്തവണ ഒരു നോമ്പുപോലും ഒഴിവാക്കാതെയാണ് വ്രതമെടുത്തത്. എന്നാൽ പതിവിൽ നിന്നും വിപരീതമായി ഇത്തവണ വിഷു വന്നെത്തിയത് ഈ നോമ്പുകാലത്താണ്. ഇതോടെ നോമ്പെടുത്തുകൊണ്ടുതന്നെ വിഷു ആഘോഷിക്കാൻ ശശികുമാർ തീരുമാനിക്കുകയായിരുന്നു. റമദാൻ മാസത്തിൽ പാർട്ടി പരിപാടികളുടെ ഭാഗമായുള്ള യാത്രകളിൽ നോമ്പുകാരായ സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഭക്ഷണം കഴിക്കേണ്ടി വരുന്നത് ഒഴിവാക്കാനായാണ് ആദ്യമായി നോമ്പെടുത്തു തുടങ്ങുന്നത്. 1997 മൂന്ന് നോമ്പുകളെടുത്ത് തുടങ്ങിയെങ്കിലും പിന്നീടുള്ള വർഷങ്ങളിൽ തുടരാനായില്ല. പിന്നീട് 2018 മുതലാണ് വ്രതാനുഷ്ഠാനം പുനരാരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ റമദാനും ശശികുമാറിന് ത്യാഗനിർഭരമായ നോമ്പുകാലം കൂടിയായിരുന്നു. എന്നാൽ ഇത്തവണ വിഷു കൂടിയെത്തുമ്പോൾ അത് പുതിയൊരു അനുഭവമാവും. പ്രചോദനം എന്ന് പറഞ്ഞത് നമ്മുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച്, നമ്മുടെ സുഹൃത്തുക്കൾ നോമ്പ് തുറക്കുമ്പോഴും നമ്മളെ ക്ഷണിച്ച് കൊണ്ടാവാറുണ്ടെന്നൊക്കെ, നോമ്പൊന്നും ഉണ്ടായില്ല. അവരുടെ ത്യാഗത്തിലും സന്തോഷത്തിലും ഞാൻ പങ്കുചേരുന്നുണ്ട്. എന്നാൽ അതെൻ്റെ ജീവിതത്തിലും പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ ചിന്തിച്ചതിനെ തുടർന്നാണ് നോമ്പ് തുറ ആരംഭിച്ചതും. ആ നോമ്പ് തുറ ആരംഭിക്കുന്നതിൻ്റെ സുഹൃത്തുക്കളും മുസ്ലിം സഹോദരങ്ങളാണ് ഒരു 90% എനിക്ക് കൂട്ടായിട്ട് പാർട്ടി പ്രവർത്തനമായാലും എന്തായാലും എൻ്റെ കൂടെ ഉള്ളത്. അപ്പം അവരുടെ അടുത്തു നിന്നുള്ള ഒരു പ്രോത്സാഹനവും ഇന്ന് ഈ നോമ്പുതുറ എന്ന് ജനങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഓരോ ആളുകളും ഓരോ ദിവസം നോമ്പുതുറയ്ക്കൊക്കെ വിളിക്കുകയാണ്, ഫോണിലൂടെ ആയിട്ടും ഇതൊക്കെ ആയിട്ടും. പിന്നെ ഓരോ സംഘടനേൻ്റെ നോമ്പുതുറ ഒന്നുമില്ലാതെ പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഒരു നല്ലൊരു സമീപനമാണ് ആളുകളടുത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അത്താഴം കഴിച്ച് തുടങ്ങുന്ന വ്രതം അവസാനിപ്പിക്കുന്നത് മിക്കപ്പോഴും ഏതെങ്കിലും സംഘടനകളുടെയോ സുഹൃത്തുക്കളുടെയോ ഇഫ്താർ വിരുന്നുകളിൽ വെച്ചായിരിക്കും. വ്രതാനുഷ്ഠാനം ശീലമാക്കിയതിലൂടെ ആത്മീയമായ അനുഭൂതി നേടാനാകുന്നതോടൊപ്പം ആരോഗ്യപരമായ മെച്ചങ്ങളുമുണ്ടാകുന്നുണ്ടെന്നതാണ് ശശികുമാറിന്റെ അനുഭവം. എല്ലാത്തിലുമുപരിയായി സഹപ്രവർത്തകരും തന്റെ നാട്ടുകാരുമായ മുസ്ലിം സുഹൃത്തുക്കളോടുള്ള ഐക്യദാർഢ്യമായാണ് ശശികുമാർ തന്റെ നോമ്പിനെ കാണുന്നത്. മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും കേളികേട്ട താനൂരിന്റെ മണ്ണിൽ ഈ വിഷുപുലരിയിൽ ആഘോഷങ്ങളിൽ പോലും പരസ്പര സ്നേഹത്തിന്റെ ഊഷ്മളത ഊട്ടിയുറപ്പിക്കുകയാണ് അദ്ദേഹം. വ്രതാനുഷ്ഠാനത്തിന് എല്ലാവിധ പിന്തുണയുമായി കുടുംബവും കൂടെയുണ്ടെന്നതാണ് അദ്ദേഹത്തിന്റെ കരുത്ത്. തുടർച്ചയായി 30 നോമ്പ് നോൽക്കണം എന്നുള്ള തീരുമാനമെടുത്ത കാരണം വിഷുവിന്റെ അന്ന് നോമ്പ് നോൽക്കണം എന്നാണ് പറയണത്. അപ്പൊ ഞങ്ങളും അതിനോട് സഹകരിക്കുകയാണ്. എന്നിരുന്നാലും വിഷുവിന് വേണ്ട എല്ലാ കാര്യങ്ങളും വീട്ടിലെല്ലാം ഒരുക്കി തന്നിട്ട് തന്നെയാണ് വ്രതം എടുക്കുന്നത്. പപ്പ 6 വർഷമായി നോമ്പെടുത്ത് വരുന്നത് തുടർച്ചയായിട്ട്. അതിന് വീട്ടുകാർ ഞങ്ങളെല്ലാവരും താല്പര്യപ്പെടുന്നത് നോമ്പെടുക്കണേന്. എല്ലാ ദിവസവും പപ്പ വൈകുന്നേരം വരുമ്പോഴേക്കും ഞങ്ങളെല്ലാവരും, ഞാനും അമ്മയും ഫുഡൊക്കെ ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കൽ. കൂട്ടുകാരൊക്കെ നല്ലൊരു വ്യത്യസ്തമായൊരു അഭിപ്രായങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്. താനൂർ നഗരസഭയിലെ 20-ാം ഡിവിഷൻ കൗൺസിലർ കൂടിയായ ഭാര്യ രാധികയും ബിരുദ വിദ്യാർത്ഥിയായ അശ്വിനും സിവിൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയായ അവിഷ്ണയും അടങ്ങുന്നതാണ് ശശികുമാറിന്റെ കുടുംബം. ശശികുമാറും കുടുംബവും ഈ വിഷുപുലരിയിൽ കണികണ്ടുണർന്ന് മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പുതിയ മാതൃകകൾ തീർക്കുകയാണ്. ന്യൂസ് താനൂർ.